നമുക്ക് അല്പസമയം മുമ്പ് ഒരു ആശ്വാസകരമായ വാർത്ത വന്നിരുന്നു, പക്ഷേ കൂടുതൽ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് അതിനൊപ്പം വരുന്നത്. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ഹൃത്വിക് റോഷൻ എന്ന പേരുള്ള 6 വയസ്സുകാരന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു രാജ്യം. സമാന്തരമായി കുഴി കുഴിച്ച് കുട്ടിയെ പുറത്തെടുത്തുവെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. അബോധാവസ്ഥയിലുണ്ടായിരുന്ന കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 9 മണിക്കൂറാണ് ഈ 100 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ നിന്ന് ഈ കുട്ടിയെ പുറത്തെടുക്കുവാൻ വേണ്ടി ശ്രമം നടന്നത്. വയലിൽ കളിക്കുന്നതിനിടെ തെരുവു നായ്ക്കളെ കണ്ട് ഓടിയതായിരുന്നു ഈ കുട്ടി. ഈ കുഴൽക്കിണർ ഒരു ചണച്ചാക്ക് വെച്ച് മൂടിയിരുന്നു. പക്ഷേ നായ കടിക്കാതിരിക്കാൻ വേണ്ടി അതിന് മുകളിൽ കയറി നിന്ന കുട്ടി അതിനുള്ളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. വലിയ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. പക്ഷേ രാജ്യത്തിനാകെ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ്. അനേകം വാർത്തകൾ സമാനമായ വാർത്തകൾ ഉണ്ടായിരുന്നു. കുടിയേറ്റ തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ് ഇത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ധനേഷ് രവീന്ദ്രൻ നൽകും ദില്ലിയിൽ നിന്ന്. ധനേഷ്, മരിച്ചു എന്ന വിവരം പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. എന്താണ് അവസാനമായി ലഭിക്കുന്ന മറ്റ് വിവരങ്ങൾ? ആ സഹൽ, ഏതായാലും ഇത്രയും നേരം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വിപുലമായിരിക്കുകയാണ്. കുട്ടിയെ ജീവനോടെ പുറത്തെത്തിക്കാനായില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കുട്ടിയുടെ മൃതദേഹം അടക്കം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. 9 മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒടുവിലാണ് അവസാനമായി കുട്ടിയെ പുറത്ത് എത്തിച്ചത്. സമാനമായി ഈ കുഴൽക്കിണർ 100 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൻ്റെ 95-ാമത്തെ അടിയിൽ തലകീഴായാണ് കുട്ടി കിടന്നിരുന്നത്. ഈ നായ്ക്കളെ പേടിച്ചു ഓടുന്നതിനിടയിൽ കാല് തെറ്റി കുഴൽക്കിണറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. കുട്ടിക്ക് ഓക്സിജൻ സഹായം അടക്കം നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ വെച്ചിരുന്നു. മാത്രമല്ല ക്യാമറ അടക്കം നൽകി വലിയ രീതിയിൽ കുട്ടിയുടെ ആരോഗ്യനില അടക്കം ഒബ്സർവേഷൻ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ കുട്ടി അബോധാവസ്ഥയിലാണെന്നുള്ള വിവരമായിരുന്നു രക്ഷാപ്രവർത്തകർ അടക്കം നൽകിയത്. പിന്നീട് സൈന്യവും NDRF അടക്കം എത്തി വലിയ കുഴി കുഴിച്ച് സമാനമായ കുഴിയിലൂടെ രക്ഷാപ്രവർത്തകർ അതിലേക്ക് ഇറങ്ങിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. പുറത്തെടുത്ത കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി ആശുപത്രിയിൽ എത്തിയ പരിശോധനയ്ക്കുള്ളിൽ കുട്ടി മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പഞ്ചാബിലെ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വലിയൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയതാണ്. പക്ഷേ ഇത്രയും നേരം 9 മണിക്കൂറോളം ഈ കുഴൽക്കിണറിനുള്ളിൽ കുടുങ്ങിയ ആ കുട്ടിക്ക് അതിന് ജീവൻ നിലനിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടായില്ല. ഏതായാലും എല്ലാ ശ്രമങ്ങളും വിപുലമായിരിക്കുന്നു. കുട്ടി ഇപ്പോൾ മരിച്ചു എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നതെന്നാണ് പഞ്ചാബിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി